Hi all, good morning. ഇന്ന് നമ്മൾ സെക്കൻഡ് ടേമിലെ ഫസ്റ്റ് ചാപ്റ്റർ ജി കെയിൽ തുടങ്ങാൻ പോവുകയാണ്. ജി കെയിൽ നമ്മൾ മുമ്പ് കുറേ കാര്യങ്ങൾ പഠിച്ചു. വൈൽഡ് അനിമൽസ്, ഡൊമസ്റ്റിക് അനിമൽസ്, അങ്ങനെ ഫ്രൂട്ട്സ്, അങ്ങനെ എന്തൊക്കെയോ കുറെ പഠിച്ചല്ലേ, വെജിറ്റബിൾസിനെ കുറിച്ചൊക്കെ അല്ലേ, എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഇതൊക്കെ നമ്മൾ സ്റ്റോറി ചോദിച്ചു, കുറെ ആവശ്യമുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി, കുറച്ചൊക്കെ മറന്നുപോയി എങ്കിലും നമുക്ക് കുറേയൊക്കെ പുതിയ നോളജ് കിട്ടിക്കഴിഞ്ഞു ആ ചാപ്റ്ററുകളിൽ നിന്ന്. അതുപോലെ കുറച്ച് പുതിയ നോളജുകൾ നമുക്ക് പുതിയൊരു ചാപ്റ്ററിൽ നിന്ന് എടുക്കാം. പുതിയ ചാപ്റ്ററിന്റെ പേര് ബേർഡ്സ് എന്നാണ്. എന്താണ് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ, പക്ഷികളാണ്. നമുക്ക് ചുറ്റും നമ്മൾ എത്ര തരം പക്ഷികളെ കാണാറുണ്ട്, വിച്ച് ആർ ദ കോമൺ ബേർഡ്സ് യു സീ അറൌണ്ട്. നമ്മുടെ ചുറ്റും കാണുന്ന പക്ഷികൾ ഏതൊക്കെയാണ് നമ്മൾ കോമൺ ആയി കാണുന്നത്? രാവിലെ എണീറ്റാൽ മിക്കവാറും കാണാറുള്ള ഒരു പക്ഷി ഏതാണ്? കാക്കയാണ്. കാക്ക ഇംഗ്ലീഷിൽ എന്താണ് പറയുക? ക്രോ എന്നാണ് അല്ലേ, CROW എന്ന് പറയും. പിന്നെയോ, നമ്മൾ ചിലപ്പോഴൊക്കെ പാടങ്ങളിൽ പോകുമ്പോൾ ഏതൊക്കെ തരം പക്ഷികളെ കാണാറുണ്ട്? പാടങ്ങളിൽ ചിലപ്പോ കുളക്കോഴി കാണാറുണ്ട്, അത് മിക്കവാറും കുളത്തിൽ കാണും. കുളക്കോഴി എന്താ പറയുക? വാട്ടർ ഹെൻ എന്നാണ് പറയുക. അതേപോലെ കൊച്ചുകളെ കാണാറില്ലേ? ഏതാണ് കൊച്ചുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ നിറം എന്താണ്? വൈറ്റ് കളറാണ് അല്ലേ. വൈറ്റ് കളറിലുള്ളവയാണ് കൊച്ചുകൾ. ചിലവയ്ക്ക് ഒരു ആഷ് കളർ ടച്ച് ഉണ്ടാവും, യെല്ലോയിഷ് ടച്ച് ഉണ്ടാവും, അങ്ങനെ പല ചെറിയ ഷെയ്ഡ്സ് ഒക്കെ ഉള്ള കൊച്ചുകളെ കാണാറുണ്ട്. ഈ കൊച്ചുകളുടെ മുട്ട കണ്ടിട്ടുണ്ടോ? അതിന്റെ നിറം എന്താണ്? ഏകദേശം പച്ച കലർന്ന ഒരു നീല നിറമാണ്. അങ്ങനെ കൊച്ചിയെ കാണാം, ക്രോയെ കാണാം, പിന്നെയോ വാട്ടർ ഹെനിനെ കാണാം എന്ന് പറഞ്ഞു. പിന്നെ ക്രെയിനോ, വാട്ടർ ഹെൻ, ക്രോ, പിന്നെ എതിരെയൊക്കെ കാണാം. മൈനെ കാണാറില്ലേ? ഇങ്ങനെ നമ്മൾ ചിലപ്പോഴൊക്കെ പറയും രണ്ട് മൈനയെ ഒന്നിച്ച് കാണണം, ഒറ്റ മൈനയെ കണ്ടാൽ നല്ലതല്ല, ചീത്ത കേൾക്കും, മടി കിട്ടും എന്നൊക്കെ പറയും അല്ലെ. അതിന്റെ പേരെന്താണ്? മൈന. അത്രയുള്ള പക്ഷികൾ. പിന്നെ എന്ത് കാണാം? ചെറിയ ചെറിയ സ്പാരോസിനെ കാണാം, സ്പാരോസിൽ തന്നെ വെറൈറ്റീസിനെ കാണാം. പിന്നെയോ പറക്കുന്ന സസ്തന ഏതാണ്? സസ്തന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറന്നു പോകുന്ന ഒരു നമ്മുടെ ബാറ്റ്മാനെ ഒക്കെ അറിയോ? അതെന്താണ്? ബാറ്റ് ആണ് അല്ലേ, വവ്വാലാണ്. അങ്ങനെ ഒരുപാട് പക്ഷികളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചുറ്റും കാണുന്നുണ്ട്. നിങ്ങളൊന്ന് വീട്ടിന് പുറത്തോട്ട് ഇറങ്ങി ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പക്ഷികളെ കാണാൻ കഴിയും അല്ലെ. ബുൾബുളിനെ കാണാം, അങ്ങനെ പല പക്ഷികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ കഴിയും. പക്ഷികളുടെ കൂട് കാണാൻ കഴിയും. അങ്ങനെ പലതിനും നമുക്ക് സാധിക്കും അല്ലെ. അത്തരത്തിലുള്ള കുറച്ച് പക്ഷികളെയാണ് നമ്മളെ ബേർഡ്സിനെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. വിച്ച് ഇസ് അവർ നാഷണൽ ബേർഡ്. നമ്മുടെ നാഷണൽ ബേർഡ് ഏതാണെന്ന് അറിയാമോ? നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ബേർഡ് ഏതാണ്? പീക്കോക്ക് ആണ്, മയിലാണ്. മയിലിനെ കാണാൻ എന്താ പ്രത്യേകത? വളരെ ഭംഗിയുള്ള ഫെതേഴ്സ് ഉള്ളതാണ് അല്ലെ. നല്ല പീല് കണ്ടിട്ടുണ്ടോ? അതിന്റെ പീലി നല്ല ഭംഗിയുള്ളതാണ്, വളരെ കളേഴ്സ് ഒക്കെ ഭയങ്കര ഭംഗിയുള്ളതാണ്, ബ്യൂട്ടിഫുൾ ആയ കളേഴ്സ് ഒക്കെ ഉള്ള പീലിയാണ് അതിനുള്ളത്. മാത്രമല്ല എന്താ, മഴ വരുമ്പോ അത് ഡാൻസ് ചെയ്യുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. മയില് ഡാൻസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? പീക്കോക്കിന്റെ ഡാൻസ് കണ്ടിട്ടുള്ളവരുണ്ടോ? ഉണ്ട്, കുറെ പേരില്ല, കുറെ പേരുണ്ട്. അപ്പൊ ഈ സീസണിലൊക്കെ എന്താണ്, മയില് ഇങ്ങനെ പീലിയൊക്കെ ഇങ്ങനെ നിടർത്തി വെച്ച് അത് പതിയെ ഇങ്ങനെ കറങ്ങി ഡാൻസ് ചെയ്യുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഓക്കെ, അല്ല, ഓൾ ദ ബേർഡ്സ് ദ സെയിം സൈസ്? എല്ലാ പക്ഷികളും ഒരേ സൈസിലാണോ കാണുന്നത്? എല്ലാ ബേർഡ്സും ഒരേ സൈസിലാണോ, ഒരേ വലിപ്പമാണോ? അല്ല, ഇതിന് ഓരോന്നിനും പല വലിപ്പമാണ്. സ്പാരോസ് ചെറുതാണ്, ക്രോ വലുതാണ്, ക്രെയിനോ അതിനെക്കാളും കുറച്ച് എന്താ പറയുക, മെലിഞ്ഞ പക്ഷിയെ പോലെ തോന്നുന്നതാണ്. അങ്ങനെ പലതും പല സൈസിലാണുള്ളത് അല്ലെ. പിന്നെയോ, വിച്ച് ബേർഡ്സ് ക്യാൻ ഫ്ലൈ ഹൈ? നമുക്ക് ബേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വളർത്താനുള്ള കോഴി, താറാവ് ഇതൊക്കെ എന്താണ്? ബേർഡ്സിൽ പെടുന്നതാണ്, കോഴിയും താറാവും ഒക്കെ. ഈ കോഴിയും താറാവും ഒക്കെ ഉയരത്തിൽ പറക്കുമോ? ഇല്ല, ഹൈയിൽ പോയി പറക്കാനുള്ള, ഫ്ലൈ ചെയ്യാനുള്ള കഴിവ് അവയ്ക്ക് കുറവാണ് അല്ലെ. അപ്പൊ അടുത്തുള്ള റീജിയൻസിലോട്ടും ചെറിയ മരങ്ങളിലോട്ടും ആണ് ചാടി പറന്ന് കയറുക അല്ലെ. അപ്പോ പരുന്തൊക്കെ പോലെയുള്ള പക്ഷികൾ എന്ത് ചെയ്യും? പരുന്തിനെ പോലെയുള്ള പക്ഷികളൊക്കെ, വൊൾച്ചർ അങ്ങനെയുള്ളവയൊക്കെ ദൂരെ നിന്നും പറന്നു വരുന്ന പക്ഷികളാണ്, വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളാണ്, വളരെ ഹൈയില് ഫ്ലൈ ചെയ്യുന്ന ബേർഡ്സ് ആണ്. പക്ഷെയോ, നമ്മുടെ ഹെൻ പോലെയുള്ള പക്ഷികൾക്ക് പറക്കുവാൻ വളരെ ലോ ഹൈറ്റിലെ പറ്റുകയുള്ളൂ. ഓക്കെ, ലോ റീജിയനിൽ പറക്കുന്നവയാണ് അവയൊക്കെ. ഓക്കെ, എന്നാൽ പറക്കുവാനേ കഴിയാത്ത ചില പക്ഷികൾ കൂടെ ഉണ്ട്. കിവി പോലെയുള്ള പക്ഷികൾ, അവർക്ക് എന്തിനു സാധിക്കില്ല? ദേ കനോട്ട് ഫ്ലൈ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങളിലുള്ള കുറച്ച് പക്ഷികൾ, അങ്ങനത്തെ ഇത്തരത്തിലുള്ള കുറച്ച് ഡിഫറെന്റ് ബേർഡ്സിനെ കുറിച്ച് പഠിക്കാൻ പോകണമെങ്കിൽ പഠിച്ചാലോ, നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ അവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ ക്രോ ആണ്. ക്രോന്റെ സ്പെല്ലിംഗ് എന്താണ്? CROW, ക്രോ, കാക്കയാണ്. അടുത്ത പക്ഷി ഏതാണ്? നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്രെയിൻ ആണ്, കൊച്ചി. നമ്മളെ കൊച്ചിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, CRANE,
ക്രെയിൻ. അടുത്തത് ക്രോവിസന്റാണ്. ക്രോവിസൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെമ്പോത്താണ്, ചെമ്പൻ കളറിലൊക്കെ കാണാറുള്ള ചെമ്പോത്ത്. നമ്മുടെ നാട്ടിലൊക്കെ വളരെ അധികം കാണാറുണ്ട്. കുറച്ച് സൈസൊക്കെ കുറച്ച് വലിപ്പമുള്ള ഒരു പക്ഷിയാണ്, ഇത്രയും പോകുന്ന വലിപ്പമൊക്കെ ഉണ്ടാവും. ക്രോവിസന്റിന്റെ സ്പെല്ലിംഗ് എന്താണ്? CROWPHEASANT, ക്രോഫിസന്റ്. അടുത്തത് കുക്കു ആണ്. കുക്കുവിനെ കണ്ടിട്ടുണ്ട്, വളരെ മധുരത്തിൽ പാടാൻ കഴിയുന്ന ഒരു നല്ല സിംഗർ ബേർഡാണ്. ആര്? ആര്? ഈ പറയുന്ന കുക്കു. കുക്കു എന്ന് വെച്ചാൽ കുയിലാണ്. കുയിലിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് അറിയാമോ? ഇംഗ്ലീഷിൽ അതിനെ കുക്കു എന്ന് പറയും. കുക്കുവിന്റെ സ്പെല്ലിംഗ് എന്താണ്? CUCKOO, കുക്കു. ഓക്കെ. ആൻഡ് അടുത്തത് വുഡ് പെക്കർ ആണ്. എന്താണ് വുഡ് പെക്കറിന്റെ പ്രത്യേകത? വുഡ് പെക്കർ മരത്തിലാണ് ഉണ്ടാവുക. മരത്തിൽ അത് എന്ത് ചെയ്യും? മരത്തിനെ കൊത്തി 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 ഓട്ടയാക്കും. അതിന്റെ ബീക്ക് ഉപയോഗിച്ച് അത് എന്ത് ചെയ്യും? മരങ്ങളിൽ ഓട്ട ഉണ്ടാക്കും, ഹോൾസ് ഉണ്ടാക്കും. അതിനുള്ളിൽ അതെന്ത് ചെയ്യും? അതിനുള്ളിലുള്ള ഇരകളെ കഴിക്കുകയും ചെയ്യും. മാത്രമല്ല അവിടെ മുട്ടയിട്ട് കുഞ്ഞിനെ വിരിച്ച് അവിടെ നിന്നും പറന്നു പോകും. അപ്പോൾ അതിന് എന്ത് സാധിക്കും? മറ്റു പക്ഷികൾക്ക് അവിടെ കയറി മുട്ടയിടാനും മറ്റും സാധിക്കും. ഓക്കെ, വുഡ് പെക്കറായി. വുഡ് പെക്കർ കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് ഈഗിൾ ആണ്. ഞാൻ മുമ്പ് പറഞ്ഞു, വളരെ ഉയരങ്ങളിൽ നിന്നും പറന്നു വരും. അവയ്ക്ക് നല്ല കാഴ്ചശക്തിയാണ്. കാഴ്ചശക്തി ഐസൈറ്റ് കുറച്ച് കൂടുതലാണ്. അവരുടെ പവർ കുറച്ച് കൂടുതലാണ്. അവർക്ക് ദൂരെ നിന്നും അവരുടെ ഇരയെ, പ്രേയിനെ കാണാനുള്ള ഇതിനനുസരിച്ച് അതിന്റെ ജീവിത രീതി അനുസരിച്ച് തന്നെ എന്റെ കണ്ണിന് എന്താണ്? വളരെ നല്ല കഴിവാണുള്ളത്. ദൂരെയുള്ള പ്രേയനെ അത്രയും ഉയരത്തിൽ നിന്ന് കാണുവാൻ അതിന് സാധിക്കും. വളരെ ഉയരം കൂടിയ മരങ്ങളിൽ ഇരുന്നു കൊണ്ട് അത് പറന്ന് താഴേക്ക് വീണ് ഇരകളെ കൊത്തിയെടുത്തോട് തിരിച്ചു പറന്നു പോകും. കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ റാഞ്ചി എടുക്കാനായി ഈഗിൾസ് താഴോട്ട് വരാറുണ്ട്. ഈ ഈഗിളുടെ സ്പെല്ലിംഗ് എന്താണ്? EAGLE, ഈഗിൾ. ഇതാണ് അതിന്റെ സ്പെല്ലിംഗ്. ഓക്കെ, അടുത്തത് ഹമ്മിംഗ് ബേർഡ് ആണ്. എന്താണ് ഹമ്മിംഗ് ബേർഡ്? അടയ്ക്കാ കുരുവിയാണ് ഹമ്മിംഗ് ബേർഡ് എന്ന് പറയുക. ഹമ്മിംഗ് ബേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടയ്ക്കാ കുരുവിയാണ്. ഈ ഹമ്മിംഗ് ബേർഡിന്റെ സ്പെല്ലിംഗ് എന്താണ്? HUMMING BIRD, ഹമ്മിംഗ് ബേർഡ്. ഓക്കെ, ഈ ഹമ്മിംഗ് ബേർഡിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് അറിയാമോ? പുറകോട്ട് പറക്കുവാൻ കഴിവുള്ള ഒരേ ഒരു പക്ഷിയാണ് എന്ത്? ഹമ്മിംഗ് ബേർഡ് എന്ന് പറയുന്നത്. മാത്രമല്ല അത് വളരെ ചെറിയ പക്ഷിയും കൂടെയാണ്. അടുത്തത് കിങ് ഫിഷർ ആണ്. കിങ് ഫിഷറിന്റെ പ്രത്യേകത എന്താണ്? നീല നിറത്തിലാണ് കാണുക. ഇതാണോ അതിന്റെ പ്രത്യേകത? അല്ല, ബ്ലൂ കളറാണെന്നുള്ളതല്ല അതിന്റെ പ്രത്യേകത. പകരം എന്താണ്? ഇത് കുളത്തിൽ പോയി മീനുകളെയൊക്കെ കൊത്തിയെടുത്തുകൊണ്ട് പോകും. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? കിങ് ഫിഷർ എന്ന് പറയുന്നത്. മീനിനെ കൊത്തിയെടുത്ത് ഭക്ഷിക്കുന്ന ഒരു പക്ഷി കൂടെയാണ് കിങ് ഫിഷർ. അത് മറ്റു പ്രാണികളെയും കുളത്തിൽ നിന്ന് കൊത്തി കഴിക്കുന്നുണ്ടാവും. പക്ഷേ മീനിനെ കൊത്തിയെടുക്കുന്നത് കൊണ്ടാണ് അതിന് എന്തിനു അങ്ങനെ ഒരു പേര് വന്നത്? എങ്ങനെയുള്ള പേര്? കിങ് ഫിഷർ എന്ന പേര് വന്നത്. കിങ് ഫിഷറിന്റെ സ്പെല്ലിംഗ് എന്താണ്? KINGFISHER, കിങ് ഫിഷർ. അടുത്തത് മൈനയാണ്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത മൈന എന്ന് പറയുന്ന പക്ഷിയാണ്. മൈനയുടെ സ്പെല്ലിംഗ് എന്താണ്? MYNAH, മൈന. MYNAH, മൈന. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ അടുത്ത പേജിലുള്ള ബേർഡ്സിനെ നോക്കാം. അടുത്തത് ക്വയലാണ്. ക്വയലിന്റെ സ്പെല്ലിംഗ് എന്താണ്? QUAIL, ക്വയൽ. അടുത്തത് സ്പാരോ ആണ്. സ്പാരോയുടെ സ്പെല്ലിംഗ് എന്താണ്? SPARROW, സ്പാരോ. അടുത്തത് ടൈലർ ബേർഡ് ആണ്. ടൈലർ ബേർഡിന്റെ സ്പെല്ലിംഗ് എന്താ? TAILOR BIRD, ടൈലർ ബേർഡ്. ടൈലർ ബേർഡിനും അടയ്ക്കാ കുരുവി, അതായത് നമ്മുടെ ഹമ്മിംഗ് ബേർഡുമായിട്ട് ചില ചെറിയ സാമ്യമൊക്കെ തോന്നും. കാരണം അത് രണ്ടും സിമിലർ സൈസിലാണുള്ളത്. പക്ഷെ ഇതിന്റെ ബീക്ക് എങ്ങനെയാണ്? ഈ ടൈലർ ബേർഡിന്റെ ബീക്ക് കുറച്ച് നീണ്ടിട്ടാണ്. ഇത് തുന്നി തുന്നി ഉണ്ടാക്കുന്ന കൂടുകളിലാണ് താമസിക്കുക. ഓക്കെ, വാട്ടർ ഹെൻ. അടുത്തത് വാട്ടർ ഹെൻ ആണ്. എന്താണ് വാട്ടർ ഹെൻ എന്ന് വെച്ചാൽ കുളത്തിലൊക്കെ പോകുന്ന കോഴിയാണ്. കുളത്തിൽ കാണുന്ന കോഴി കുളക്കോഴി എന്നാണ് അതിനെ പറയുക. വാട്ടർ ഹെൻ്റെ സ്പെല്ലിംഗ് എന്താണ്? WATER HEN, വാട്ടർ ഹെൻ. അടുത്തത് ഓൾ ആണ്. ഓളിന്റെ പ്രത്യേകത എന്താണ്? രാത്രിയിലൊക്കെ മൂളും, അല്ലെ? വളരെ വലിയ മൂളയാണത്. മുഴങ്ങി കേൾക്കാൻ സാധിക്കും ഓൾ. അതിന്റെ മലയാളം പേരെന്താണ്? മൂങ്ങ എന്നാണ്. OWL, ഓൾ. അടുത്തത് ടോക്കാൻ ആണ്. എന്താണ് ടോക്കാൻ്റെ സ്പെല്ലിംഗ്? TOUCAN, ടോക്കാൻ. അടുത്തത് ഓസ്ട്രിച്ച് ആണ്. ഓസ്ട്രിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസ്ട്രിച്ച് എന്ന് പറഞ്ഞാൽ ഒട്ടക പക്ഷി. അത് വളരെ സൈസ് കൂടിയ ഒന്നാണ്. മാത്രമല്ല വളരെ വലിയൊരു മുട്ടയിടുന്ന പക്ഷിയും കൂടെയാണ് എന്താ ഓസ്ട്രിച്ച്. ആൻഡ് വളരെ വേഗത്തിൽ ഓടാൻ കഴിയുന്ന ഒരു പക്ഷിയും കൂടെയാണ് ആര്? ഓസ്ട്രിച്ച് എന്ന് പറയുന്നത്. വേഗത കൂടിയ പക്ഷിയാണ് ആര്? ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ചിന്റെ സ്പെല്ലിംഗ് എന്താണ്? OSTRICH, ഓസ്ട്രിച്ച്. ആൻഡ് അടുത്തത് പെൻഗ്വിൻ ആണ്. പെൻഗ്വിനെ എവിടെയാണ് കാണുക എന്ന് അറിയുമോ? നമ്മുടെ നാട്ടിൽ കാണുമോ? ഇല്ല. അതിനെവിടെയാണ് കാണുക? തണുപ്പുള്ള റീജിയണിലാണ് കാണുക. എവിടെയാണ് തണുപ്പുള്ള റീജിയൻസ് ഉള്ളത്? ആർട്ടിക്ക, അന്റാർട്ടിക്ക പോലുള്ള പ്രദേശങ്ങളിൽ. അവിടെയാണ് ഈ പറഞ്ഞ പെൻഗ്വിനെ കാണുക. കാരണം എന്താ? അവരുടെ ശരീരം അങ്ങനെയാണ്. ചൂടുള്ള സ്ഥലത്ത് അവയ്ക്ക് അതിജീവിക്കാൻ കഴിയില്ല. അവയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ചൂട് കൂടിക്കഴിഞ്ഞാൽ അവയ്ക്ക് എന്ത് സംഭവിക്കും? അവരുടെ ബ്ലഡ് പതിയെ
നോർമൽ അല്ലാതാവും, അങ്ങനെ അതിന് മരണം സംഭവിച്ചു പോകും. അതുകൊണ്ട് അതിന് എപ്പോഴും എന്ത് വേണം, തണുപ്പ് വേണം. അതുകൊണ്ട് തന്നെ മഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങളിലാണ് ഇവ ജീവിക്കുക. പെൻഗ്വിന്റെ സ്പെല്ലിംഗ് എന്താ? PENGUIN, പെൻഗ്വിൻ. അടുത്തത് വൾച്ചർ ആണ്. വൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴുകനാണ്. കഴുകന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് അറിയാമോ? VULTURE, വൾച്ചർ. വൾച്ചർ എങ്ങനെയുള്ള ജീവികളാണ് ഭക്ഷിക്കുക എന്ന് അറിയോ? മെയിൻലി വെജിറ്റേറിയൻ അല്ല. അവ എന്താണ് കഴിക്കുക? ഈ ചീഞ്ഞതൊക്കെയാണ് കൊത്തിവലിച്ച് കഴിക്കുക. മെയിൻലി എന്താണ്, നമ്മുടെ അനിമൽസിനെയോ മറ്റുമൊക്കെയാണ് എന്ത് ചെയ്യുക, കൊത്തിവലിച്ച് കഴിക്കുക. അടുത്തത് പീകോക്ക് ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞു നമ്മുടെ നാഷണൽ ബേർഡ് ആണ് പീകോക്ക്. ഈ പീകോക്കിനെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് അറിയാമോ? PEACOCK, പീകോക്ക്. ഇത്രയുമാണ് നമ്മൾ ബേർഡ്സ് എന്ന ചാപ്റ്ററിൽ പഠിക്കുന്ന ബേർഡ്സിന്റെ പേരുകൾ. ഇത്രയും ബേർഡ്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം, കേട്ട് പഠിക്കണം. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? സ്പെല്ലിംഗ്സ് എഴുതി പഠിക്കണം. പിന്നെ എപ്പോ ചോദിച്ചാലും ഈ ബേർഡ്സിനെ കുറിച്ച് അറിയണം. ഓക്കെ, ഈ ബേർഡ്സിനെ നമ്മുടെ ചുറ്റും കാണുന്നുണ്ടോ എന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.